അപ്പൊ ഇന്നത്തെ ഈ ചെമ്മീൻ ഒലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസം. സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. പിന്നെ ഇപ്പൊ കുറച്ചു ദിവസമായി ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ റസു ചെറിയ ചെറിയ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ വീഡിയോകള് കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത്. കാരണം അവൻ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് അവനിക്ക് ഞാൻ വിട്ടുകൊടുത്തിരിക്കയാണ്. അവനും ചെയ്യട്ടെ, കാരണം അവനക്ക് താല്പര്യമുള്ളതിലോട്ട് അവനും ഒന്ന് കാണിച്ചോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ കൂടുതൽ ആളുകൾക്ക് ഇപ്പോ നമ്മളെ പോലുള്ള ഈ കുക്കിങ്ങിനേക്കാൾ ഇഷ്ടം അവർക്ക് ഹോട്ടൽ ഫുഡൊക്കെ കാണാനാണ് ഇഷ്ടം, കാണട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഇത് ലേറ്റ് ആയത്. അപ്പോ എന്നാലും ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടാ, എന്റെ കാണാതിരിക്കരുതേ. റസൂന്റെ മാത്രം കണ്ടിട്ടില്ല, എന്റെ ഒഴിവാക്കിയേക്കല്ലേ. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതിന് മുമ്പ് എല്ലാവർക്കും സുഖമാണെന്നുള്ള വിശ്വാസം, അതേപോലെ തന്നെ എന്റെ വീഡിയോകള് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും തന്നെ ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ എന്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ചോറ് നല്ല അസലായിട്ട് ചിലവാകും, അത്രയും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഏകദേശം ഇന്ന് ചോറിന് പറ്റിയ കറിയാണെന്നുള്ള നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഞാൻ സത്യമാണ് പറഞ്ഞേക്കാം, ഇന്ന് രുചിയേറും ചെമ്മീൻ ഒലത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പൊ ചെമ്മീൻ ഒലത്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചട്ടി ഒന്ന് ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. ഈ ഗ്യാസ് എപ്പോഴും എന്നെ പറ്റിക്കും. ഇതിലോട്ട് നമ്മൾക്ക് ചട്ടി എടുത്ത് വെക്കാം. എന്നിട്ട് ഇന്ന് ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണേ. അപ്പൊ നമ്മൾക്ക് ചട്ടിയിലോട്ട് നേരെ ചൂടായിട്ടുള്ളൂ, എന്നിരുന്നാലും നമുക്ക് ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി കൂടുതലാണ് കിടന്നോട്ടെ, ഞാനത് കുറഞ്ഞു എന്ന് പറയരുതല്ലോ. എണ്ണ ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ. എണ്ണ നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ, പല വശത്തേക്കും ഇങ്ങനെ ആവട്ടെ. അപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില തന്നെ ആയിക്കോട്ടെ. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഈ കറിവേപ്പിലയിൽ നമ്മൾ എണ്ണയിൽ നമ്മൾ ആദ്യം തന്നെ കറിവേപ്പിലയോട് ബന്ധം എണ്ണക്ക് നല്ല ഒരു സ്മെല്ലും ഉണ്ടാവും. അതാണ് ഞാൻ ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ എടുത്തിരിക്കുന്നത് കിള്ളി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 150 ഗ്രാം ചെമ്മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 150 ഗ്രാം ചെമ്മീനോളം ഉണ്ട് ഇത്. അപ്പൊ അതിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതില്ലേ, ഇതിന് വേണ്ടത് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഞാനൊരു 50 ഗ്രാം ചുമന്നുള്ളി ഉണ്ട്. ഇത് ഞാൻ ആദ്യം ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. ചതക്കാനേ പാടുള്ളൂ, ഒത്തിരി അരഞ്ഞു പോവരുത്. ഇത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് വലിയ ചെമ്മീൻ വേണമെങ്കിൽ വലിയ ചെമ്മീൻ എടുക്കാം. ഞാൻ അത്ര വലിയ ചെമ്മീനല്ല എടുത്തിരിക്കുന്നത്. ഇവിടെ വലിയ ചെമ്മീൻ കണ്ടാലും ഇവിടെ ഉള്ളവർക്ക് പറയും അത്രയും വലിയ ചെമ്മീൻ വേണ്ട എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇടത്തരം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ചെമ്മീന് ഈ ഉള്ളി ഇതിൽ കിടന്നിട്ട് ഒന്ന് വാടിട്ട് ആദ്യം, അതിൻ്റെ ബാക്കി കാണാം. അപ്പോൾ ഇതിങ്ങനെ വാടി വരട്ടെ. ഇനിയിപ്പോൾ ഈ ഉള്ളി 50 ഗ്രാം എന്നുള്ളത് നിങ്ങളൊരു 100 ഗ്രാം ഉള്ളി എടുത്താലും ഇപ്പൊ 150 ഗ്രാമിന് ഒരു എന്താണ് എന്താ പറയുക, ചെമ്മീന് നിങ്ങളൊരു 100 ഗ്രാം ചുമന്നുള്ളി എടുത്താലും നല്ലതാണ്. ചുമന്നുള്ളി ഇത്തിരി ജാസ്തി ആയാലും ടേസ്റ്റിനൊന്നും കുറവുണ്ടാവില്ല. എനിക്കിപ്പോൾ ഏകദേശം 50 ഗ്രാം എന്നേ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അതിൽ ഇത്തിരി കൂടാം, എന്നാലും കൂടിയെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ വേഗം വാടി കിട്ടും.
ഉപ്പൊക്കെ ഓരോരുത്തരുടെ പാകത്തിനാണ്. അപ്പൊ ഇത് നല്ലപോലെ വാടി വരട്ടെ. ഇങ്ങനെ വാടിയാ പോരാ, നല്ലപോലെ വാടണം. അപ്പൊ ഇത് വാടി വരുന്നുണ്ട്, നല്ലപോലെ വാടി വരുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് വാടിക്കോട്ടെ, അതിനുശേഷം വേണം നമുക്ക് മറ്റുള്ള ഇതിട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ഇതൊന്നും കൂടി ഒന്ന് മൊരിഞ്ഞു വരട്ടെ, എന്നിട്ട് വേണം നമ്മൾക്ക് മറ്റുള്ള ചേരുവകളൊക്കെ ഇട്ടിട്ട് വേണം. അപ്പൊ ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിലിട്ട് കൊടുക്കാൻ പോകുന്നത് ചതച്ച മുളകാണ്. ഈ ചതച്ച മുളക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം ഇവിടെ എരിവ് നിർബന്ധമാണ്. അതുകൊണ്ടിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിപ്പോൾ ഇത്രയും വേണ്ട, 3 ടേബിൾ സ്പൂൺ മതിയെങ്കിൽ അത്ര ഇട്ടാൽ മതി. ഇനി ഇതൊന്നുകൂടി ഇതിൽ കിടന്നിട്ട് ഒന്ന് മൊരിയട്ടെ, എന്നിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാൻ. ഇതിലോട്ട് നമ്മൾക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചെമ്മീൻ കിള്ളി വൃത്തിയാക്കിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിത് കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് ഇതൊന്ന് ആവട്ടെ, കാരണം ഇതിലിഞ്ഞ് വെള്ളം ചേർക്കണ്ട, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി സാധനം ചേർക്കാം, ഇപ്പൊ ചേർക്കണ്ട. അപ്പൊ ഇതിങ്ങനെ ഒന്ന് ഒന്നിരിക്കട്ടെ. അപ്പൊ ഇതിങ്ങനെ നല്ലപോലെ ആയി വരട്ടെ. ഇതിലോട്ട് നമ്മൾക്കില്ലേ ചെയ്യാൻ പോകുന്നത്, സ്പൂണിൽ തന്നെ എടുക്കാം. ഞാൻ മുളക് പൊടി എടുത്ത സ്പൂണാണ്. ഇതിലോട്ട് 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ചെറുനാരങ്ങ നീര്, ഞാൻ വേറെ പുളിയല്ല, തക്കാളി അങ്ങനെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്ന് ലേശം ഒരു ലേശം കൂടി ഉപ്പിട്ട് കൊടുക്കാം. കിടന്ന് ശരിക്കണമെന്നാവട്ടെ. നിങ്ങൾക്ക് തോന്നണ്ട ചട്ടി ചെറുതാണെന്ന്, കാരണം ചട്ടി ചെറുതല്ല. നമ്മളിതായി വരുമ്പോ ഇനി ഇരുന്നാവാനുണ്ട്. നല്ല സ്മെല്ലുണ്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചപ്പോ. ഇത് നമ്മളിങ്ങനെ അച്ചാറ് പോലെ എടുത്ത് കഴിക്കാം, മനസ്സിലായോ? അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പൊ കണ്ടില്ലേ, ഇത് നല്ലപോലെ ഉള്ളിയൊക്കെ എന്താ ഉള്ളിയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. അതേപോലെ കറിവേപ്പിലയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് മസാലയൊക്കെ, മസാല എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് മസാല ഒന്നുമില്ല. ഇതിൽ ഉള്ളിയും ഇടിയമുളുമാണല്ലോ ഇതിൻ്റെ പ്രത്യേകം. പിന്നെ കറിവേപ്പില വറുത്തതും കണ്ടില്ലേ. ഇത് നമ്മൾ നിങ്ങൾ വിചാരിക്കും, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? ഇതിന് വേറെ ഒരു കറിയും വേണ്ട, എന്തെങ്കിലും ഒരു ലേശം തേങ്ങ അരച്ച വല്ല തക്കാളി ചാറോ തക്കാളി തേങ്ങ അരച്ചതോ അല്ലെങ്കിൽ വല്ല മോരുകറിയോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ കറി അല്ലേ. കണ്ട ഇഷ്ടമായ എല്ലാവർക്കും, ഇഷ്ടമായാൽ പോരാ, ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പോരാ. നിങ്ങളിത് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ വായിൽ വെള്ളം വരെയാണ് ഇതിൻ്റെ സ്മെല്ല്. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ടേ സത്യം പറയാട്ട, സത്യം പറയില്ല. നല്ല ഈ ചെമ്മീൻ്റെ സുർക്കയെ കൊയിച്ചാറിനെ വിനാഗിരെ കൊയിച്ചാറിന് നല്ല ഈ ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ട്
സത്യം പറയല്ല, എന്റെ വായിൽ തന്നെ വെള്ളം വന്നു. ഞാൻ ഇത് ആന എന്റെ കൊതി കിട്ടാതിരിക്കാൻ വേണ്ടി ലേശം കളഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ കഴിക്കില്ല, മറ്റുള്ളവരുടെ വയറ് വീർക്കണ്ട, അതാണ് എന്റെ സത്യം. അപ്പൊ നമ്മളുടെ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇരുന്നിട്ട് ഇനി ഒന്നും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. കണ്ട ഉള്ളി ഉള്ളിയും ഒക്കെ നല്ലപോലെ മൊരിഞ്ഞ്. ഇതാണ് നമ്മളുടെ ചെമ്മീൻ ഉലർത്തത്. ഇക്ക താക്ക എന്നെ നോക്കണേ എന്റെ കൊതി കണ്ടിട്ട്. സത്യം പറഞ്ഞാല് കൊതി കൊതി എന്ന് പറഞ്ഞത് കൊതി തന്നെയാണ്. സത്യം പറഞ്ഞാൽ ചെമ്മീൻ റോസ്റ്റ് അല്ല, ചെമ്മീൻ ഒലത്താണ്. ഒലത്ത് ഉള്ളിയും മുളകൊക്കെ ഇടിച്ചിട്ടിട്ടുള്ള ഒലത്ത്, മനസ്സിലായേ? അപ്പൊ ഞാൻ ഇതിന്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഞാനിത് പിന്നെ വേറൊരു കാര്യമുണ്ട്, ചെമ്മീൻ്റെ ഇല്ലേ വേറൊരു തൃശ്ശൂർ സ്റ്റൈൽ ചെമ്മീൻ റോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ, അതും നിങ്ങൾ കണ്ടു നോക്കണം. ചെമ്മീൻ വെച്ചിട്ട് കുറെ കറികൾ ഉണ്ടാക്കുന്നുണ്ട്, ചെമ്മീൻ വറുത്തരച്ചതും ചെമ്മീൻ തേങ്ങ അരച്ചതും ചെമ്മീൻ തേങ്ങ മുളക് അരച്ചതും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഗ്യാസൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഉപ്പ് നോക്കാനും എരിവ് നോക്കാനും ഞാനാണല്ല, കാരണം ഞാൻ ഇതൊക്കെ ഇത്രയൊക്കെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് അടച്ചൊന്നും പറ്റുന്നില്ല, നിങ്ങളൊന്ന് കാണിക്കട്ടെ. അപ്പൊ ഇന്നത്തെ ഈ ചെമ്മീൻ ഒലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. എന്നിട്ട് അഭിപ്രായം എന്നെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എനിക്ക് സത്യം പറഞ്ഞിട്ട് കൊതി വന്നിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ. എനിക്കിതൊക്കെ വലിയ ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല, എപ്പോഴും പറയുന്ന പോലെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റുന്നത്. നല്ല ചൂടുണ്ട്, അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊന്നും തന്നെയില്ല, ഇഷ്ടം കൊണ്ടിട്ടാണ്. അപ്പൊ പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം അമിനത്താത്ത. ഓക്കെ, താങ്ക് യു, ബൈ.